ഹലോ ഹലോ നമസ്കാരം, സി ബി മുളനിക്കാരാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ ആഴ്ച ചെയ്തൊരു വർക്കാണ് 200 ഡിഫറൻറ്റ് രാജ്യങ്ങളുടെ ബാങ്ക് നോട്ടുകൾ. അതാദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിനെല്ലാം സ്ലീവിലാക്കി സ്റ്റിക്കർ ഒട്ടിച്ച് എ ബി സി ഡി, നിങ്ങൾ കാണുന്ന ഓരോ സെക്ഷനും എ ബി, ഇത് സിയുടെ കോങ്കോ പോലുള്ള സി, ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഡി, ഈസ്റ്റ് പാകിസ്ഥാൻ മുതൽ അങ്ങോട്ട് എൽ സൽവഡോർ ഒക്കെ ഇ, അങ്ങനെ എ ബി സി ഡി ആൽഫബറ്റിക് ഓർഡറിൽ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്ത ശേഷമാണ് ആൽബത്തിലേക്ക് ആൽഫബറ്റിക് ഓർഡറിൽ തന്നെ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എല്ലാം സ്ലീവ് ചെയ്യും, സ്ലീവ് ചെയ്ത ശേഷം സ്റ്റിക്കർ ഒട്ടിക്കും, പിന്നെ അതിനെ ഇങ്ങനെ ആൽഫബറ്റിക് ഓർഡറിൽ സെപ്പറേറ്റ് ചെയ്യും, എന്നിട്ട് എ ബി സി ഡി എന്നുള്ള ആ ഒരു ടൈറ്റിൽ നമ്മൾ ആൽബത്തിലേക്ക് മാറ്റും. ആൽബത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ലീഫ് തൈവാൻ്റെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി കൂടിയ ഈ ഒരു ടൈപ്പ് ലീഫാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പം റീറ്റെയിൽ മാർക്കറ്റിൽ 5, അതൊരു പാക്കറ്റിനുള്ളിൽ 5 എണ്ണമാണ് വരുന്നത്, 5 ഷീറ്റ്, 15 നോട്ടേ നമുക്ക് വെക്കാൻ പറ്റും. ഇപ്പോൾ 250 മുതൽ 300 രൂപ വരെയാണ് ഇതിൻ്റെ ഒരു പാക്കറ്റിൻ്റെ വില, അതായത് 15 നോട്ട് വെക്കുന്ന ലീഫിന്. അപ്പോൾ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് ആൽബത്തിനകത്താക്കി ആൽഫബറ്റിക് ഓർഡറിലാണ് ഇത് കാണുന്നത്. നിങ്ങൾ കണ്ടുപോകണമെങ്കിൽ പോസ് ചെയ്ത് ഓരോരോ കൺട്രി നിങ്ങൾ നോക്കിപ്പോകും, അതിൽ സ്റ്റിക്കറുണ്ട്, കാണാൻ സാധിക്കുന്നുണ്ടാവും. ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ വളരെ ഈസി ആയിട്ട് ചെയ്യുന്നൊരു പ്രോസസ്സാണ്. അതായത് നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കുറേ രാജ്യങ്ങളുടെ നോട്ടുകളുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ചിലത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, ചിലപ്പോൾ നിങ്ങൾക്ക് അത് സെറ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും. അങ്ങനെയുള്ള അവസരത്തിൽ ആ പാർട്ടികൾ കളക്ട് ചെയ്തിരിക്കുന്ന ആളുകൾ നമുക്ക് ആ നോട്ടുകൾ നേരിട്ട് കൊണ്ട് തരികയും, അപ്പോൾ അവരുടെ കയ്യിലുള്ള നോട്ടുകൾ നമ്മൾ ആദ്യം ഹോൾഡർ ചെയ്ത് സ്റ്റിക്കർ ചെയ്ത് മാറ്റുമ്പോൾ ഏതൊക്കെ കൺട്രികൾ ഇനി കിട്ടാനുണ്ടെന്ന് നമുക്ക് ഈസിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ മറ്റ് ഡീലേഴ്സിൻ്റെ അടുത്തു നിന്നൊക്കെ അറേഞ്ച് ചെയ്ത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള സ്പെയറുകളൊക്കെ അറേഞ്ച് ചെയ്ത്, ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിലിപ്പം 2 നോട്ട്, ഒരു ബഹാമാസിൻ്റെ 2 നോട്ടുണ്ടെന്ന് നോക്കുക, നിങ്ങളുടെ അടുത്ത് ബാർബഡോസിൻ്റെ ഒരു നോട്ടില്ല, അപ്പോൾ നമ്മുടെ അടുത്ത് ഒരു പക്ഷേ ബാർബഡോസ് നോട്ട് സ്പെയർ കാണും, അപ്പോൾ അത് തമ്മിൽ ചേഞ്ച് ചെയ്ത് അങ്ങനെ വാല്യബിളായിട്ടുള്ള ഏതെങ്കിലും നോട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ സാധാരണ കുവൈറ്റ് അല്ലെങ്കിൽ ഒമാന പോലുള്ള നോട്ടുകൾ എല്ലാവരുടെ അടുത്ത് എപ്പോഴും സ്പെയർ വരുന്നതാണ്, അപ്പോൾ അത് നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ സാധിക്കുക, കാരണം ചേഞ്ച് ചെയ്തിട്ട് കാര്യമില്ല, എല്ലാവരുടെ അടുത്ത് എപ്പോഴും കൂടുതൽ ഉണ്ടാകുന്ന നോട്ടുകളാണ് ഈ ജി സി സി നോട്ടുകൾ. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ തരുമ്പോൾ ഏകദേശം 80 രാജ്യങ്ങളുടെ ഒരു കളക്ഷനായിട്ടാണ് തന്നത്. 80 രാജ്യത്തിൻ്റെ കളക്ഷൻ ഞാനത് കൂട്ടി കുറേ നമ്പേഴ്സ് ആഡ് ചെയ്ത് 200 ഡിഫറൻറ്റ്, നിങ്ങളിപ്പോൾ കാണുന്ന കംപ്ലീറ്റ് 200 ഡിഫറൻറ്റ് കൺട്രിയുടെ ആൽബമാണ്. എൽ സൽവഡോറിൻ്റെ നോട്ടാണ്, കുറച്ച് റയറിറ്റിയുള്ള നോട്ടാണ്, ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന അമേരിക്കൻ ഡോളറാണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവിടെ നോട്ടുകൾ ഉപയോഗിക്കുന്നില്ല. ഇതിൽ കുറേ ഒക്കുപ്പേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ കിങ്ഡം ഇഷ്യൂസ് ഉണ്ട്. കളക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു തീമാറ്റിക്കായിട്ട് കളക്ട് ചെയ്യുക, ഒന്നിലെ ഡിഫറൻറ്റ് കൺട്രീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ തീം, ഒരു പേഴ്സണാലിറ്റി തീം. ഇതിലിപ്പോൾ പടത്തിൽ കാണുന്ന വ്യക്തി ഓരോ വ്യക്തിയുടെയും പിന്നിലൊരു ചരിത്രമുണ്ട്, അപ്പോൾ ഒരു പേഴ്സണാലിറ്റി തീം, അല്ലെങ്കിൽ പോളിമർ ബാങ്ക് നോട്ട്സ്, അല്ലെങ്കിൽ ഒരു 80കൾക്ക് മുമ്പുള്ള നോട്ട്, എന്തെങ്കിലും ഒരു തീം ആക്കിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. ഹട്ട് റിവർ പ്രൊവിൻസ്, അതൊരു പ്രൊവിൻസ് ഇഷ്യൂ ആണ്, കിട്ടാൻ കുറച്ച് പ്രയാസമുള്ളതാണ്, ഇത് ഇറ്റാലിയൻ മിലിറ്ററി ഇഷ്യൂ ആണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു തീമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് നമുക്ക് തീം കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഒരേ രാജ്യങ്ങളുടെ തന്നെ കംപ്ലീറ്റ് സെറ്റുകൾ കളക്ട് ചെയ്യുന്ന ആളുകളുണ്ട്, അതൊക്കെ നല്ലതാണ്. പക്ഷേ ഒരു ബേസ് കളക്ടർ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു തീം ആദ്യം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ കളക്ട് ചെയ്യുന്ന ഒരേ രാജ്യത്തിന് തന്നെ 3 നോട്ട്, ഒരു ഷീറ്റിൽ 3 നോട്ട്, ആ രീതിയിൽ എനിക്കൊരു കളക്ഷനുണ്ട്. പിന്നെ പോളിമർ നോട്ട്സ്, അതിൻ്റെ മറ്റൊരു സബ് കളക്ഷനാണ്. പക്ഷേ അതേസമയം ഞാൻ കൺട്രി സെറ്റ് റയർ കൺട്രികളാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിലവിലില്ലാത്ത പല രാജ്യങ്ങളുമാണ് എൻ്റെ ലിസ്റ്റിലുള്ളത്. ഇതിലെനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളതാണ് പോർട്ടോറിക്കോ, അതുപോലെ തന്നെ ഗ്രീൻലാൻഡ്, ഇങ്ങനെയൊക്കെയുള്ള നോട്ടുകൾ ഞാൻ മാക്സിമം കിട്ടുന്നത് കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. വളരെ റയറാണ്, വർഷത്തിലെ കുറേ കിട്ടുള്ളൂ, എങ്കിലും കിട്ടുന്നത് കളക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ 200 കൺട്രി അല്ലെ 225 കൺട്രിയുടെയൊക്കെ സെറ്റുകൾ ഒരു വർഷം എങ്ങനെയായാലും ഒരു 4-5 എണ്ണമൊക്കെ എങ്ങനെയായാലും സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് കൂടുതലും പല ആളുകളുടെ കളക്ഷൻ നമ്മുടെ കയ്യിൽ വരികയും അത് നമ്മൾ ഓർഗനൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഓർഗനൈസ് ചെയ്യുമ്പോൾ വേണ്ട അക്സസറീസ് അവർ തന്നെ വാങ്ങണം എന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞാൽ നമ്മളത് വാങ്ങിക്കും. ഇപ്പം ഷീറ്റുകൾ, ഇപ്പോൾ ഇതിന് തൈവാൻ ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് കുറച്ച് എക്സ്പെൻസീവാണ്, അതിപ്പോൾ ഇന്ത്യൻ മതിയെങ്കിൽ ഇന്ത്യൻ, പക്ഷേ തൈവാൻ ഷീറ്റുകളാണ് എപ്പോഴും നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇങ്ങനെയുള്ള സെറ്റുകൾ എപ്പോഴും എടുത്ത് വെക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇന്ത്യൻ ഷീറ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിനിടയ്ക്ക് ഒരു പേപ്പർ ഹോൾ അടിച്ച്, ഇതുപോലെ തന്നെ ഷീറ്റ് പോലെ തന്നെ ഹോൾ അടിച്ച് ഓരോ പേപ്പർ, കട്ടിയുള്ള പേപ്പർ, ചാർട്ട് പേപ്പർ കട്ട് ചെയ്തിട്ടെങ്കിൽ ഇന്ത്യൻ ഷീറ്റുകൾക്കും പ്രത്യേകിച്ച് പ്രശ്നമില്ല. ഇന്ത്യൻ ഷീറ്റുകളുടെ കുഴപ്പം ഒന്നും തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ടുള്ള പ്രശ്നമാണ്. ആസിഡ് ഫ്രീ അല്ലാത്തതിനാൽ അത് തമ്മിൽ പരസ്പരം ഒട്ടിപ്പിടിക്കുന്നുണ്ട്, അപ്പോൾ അത് നമ്മൾ വലിച്ചു തുറക്കുമ്പോൾ നോട്ടുകൾക്ക് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. ഇതെല്ലാ നോട്ടുകളും സ്ലീവിലാക്കിയാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കളക്ഷനിൽ മിസ്സിംഗ് ആയിട്ടുള്ള കൺട്രികൾ ആഡ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആഡ് ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇതുപോലെ അറേഞ്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യുക. ഇതിൽ ഞാൻ വാട്സപ്പ് നമ്പർ ലാസ്റ്റിൽ മെസ്സേജ് ആയിട്ട് തന്നെ ഇതിൽ ടൈപ്പ് ചെയ്ത് ആഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പറിൽ എപ്പോഴും മെസ്സേജ് ഇട്ടാൽ അതിന് എപ്പോഴായാലും റിപ്ലൈ ചെയ്തിരിക്കും. എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ഇടാം. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.